ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ദുദുസ് ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബോളാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇളം ചൂട് വെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂട് പാലോ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ കിടക്കാതെ അടച്ചേക്കാം. അതേസമയം നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ഒരു 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഈസ്റ്റൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇളം ചൂട് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. ഞാനൊരു 10 മിനിറ്റാണ് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള മാവായിട്ടുണ്ട്. അപ്പോൾ ഇതിന് എയറൊന്നും കിടക്കാത്ത രീതിയിൽ എന്തെങ്കിലും കോട്ടൺ ക്ലോത്ത് കൊണ്ട് നനച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക, എയറൊന്നും കിടക്കാത്ത രീതിയിൽ. അപ്പോൾ 1 മണിക്കൂറാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കലാണ്. അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായത് 1 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത്, 1 തക്കാളി ചോപ്പ് ചെയ്തത്, ചിക്കന്, മല്ലിയില, സൺഫ്ലവർ ഓയിൽ, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞുവെച്ചത്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, കറി ലീവ്സ്, ഉപ്പ്, പച്ചമുളക്, ഇതൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാന് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ചൂടാവാൻ. പാന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ച 1 വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇത് അടച്ചേക്കാം 1-2 മിനിറ്റ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 1 വലിയ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതും കൂടി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളക്, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, അപ്പോൾ എല്ലാ സ്പൈസസും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് എല്ലാം വടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 1/2 അവറ് വേവിക്കാൻ വെക്കാം. വെള്ളം നോക്കണ്ട, ചിക്കൻ തന്നെ വെള്ളം വന്നോളും. അപ്പോൾ 1/2 അവറോട് കഴിഞ്ഞിട്ടുണ്ട്, ചിക്കൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നേരത്തെ നമ്മൾ അടച്ച് വെച്ച മാവ് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവൊക്കെ. ഇനി ബോള് തയ്യാറാക്കാം. അപ്പോൾ ഇത്ര പോന്ന ഓരോ ബോളായിട്ടാണ് ഞാൻ എടുക്കുന്നത്.
അപ്പോൾ എല്ലാ ബോളും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഓരോ ബോളും എടുക്കുന്നത്. അപ്പോൾ എനിക്കൊരു 7 ബോളാണ് കിട്ടിയത്. ഇനി ഈ ബോൾ ഡ്രൈ ആയി പോവാതിരിക്കാൻ നേരത്തെ നമ്മൾ അടച്ചു വെച്ച നനഞ്ഞ കോട്ടൺ ടവൽ തന്നെ യൂസ് ചെയ്യാം. ഇനി ഇതിങ്ങനെ പരത്തിയെടുക്കുക കയ്യിൽ വെച്ചിട്ട് തന്നെ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ലിങ് ഫിൽ ചെയ്തെടുക്കുന്നത്. എത്ര വേണമെങ്കിലും ഫില്ല് ചെയ്യാട്ടോ, കാരണം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ബോള് അടിയിലേക്ക് ഇങ്ങനെ പോവും. പിന്നെ മാവ് കയ്യിൽ ഒട്ടാതിരിക്കാൻ ലേശം എണ്ണ തടവുന്നത് നല്ലതാണ് കയ്യിൽ. അപ്പം എൻ്റെ ബോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ബോൾസും ഒന്ന് ഉണ്ടാക്കി തരാം. അപ്പോൾ എൻ്റെ എല്ലാ ബോൾസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബോൾസ് തയ്യാറാക്കി കഴിഞ്ഞാലും ഈ കോട്ടൺ ടവൽ അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് വെക്കണം. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഓരോ ബോൾസ് എടുത്ത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് കിട്ടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റിയെടുക്കാം. ഇനി അടുത്ത ബോളും അതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും തയ്യാറാക്കിയെടുക്കട്ടെ ഇനി. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ ബോൾസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, വളരെ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.